പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലവ് ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം, എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അയൽവാസികൾക്ക് നന്മ ചെയ്യുക എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഉണർത്തുകയാണ്. ഇൻഷാല്ലാ, നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്, അകലെയുള്ള ബന്ധുവിനേക്കാളും അയൽവക്കത്തുള്ള ശത്രുവാണ് നാം നല്ലതെന്ന്. അയൽവാസികളുമായിട്ടുള്ള സഹവർത്തിത്വം ഇന്ന് നാം എത്രമാത്രം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഇസ്ലാം മതത്തിൽ അയൽവാസികൾക്ക് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇപ്രകാരമാണ്: നീ കറി പാചകം ചെയ്യുകയാണെങ്കിൽ നിന്റെ അയൽവാസികളെ കൂടി പരിഗണിച്ചുകൊണ്ട് അതിൽ കൂടുതൽ വെള്ളം ചേർക്കുകയും അവർക്ക് നൽകുകയും വേണമെന്നുള്ളതാണ്. ഇവിടെ അയൽവാസിയുടെ മതമോ നിറമോ ജാതിയോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അയൽവാസിയോടുള്ള സഹവർത്തിത്വം ഏറ്റവും നന്നായി തീർക്കേണ്ടത് ഒരു വിശ്വാസിയുടെ കടമയാണ്. ഇന്ന് സമൂഹ മനസ്ഥിതി ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുന്നത് നാം അറിയാറേയില്ല, അല്ലെങ്കിൽ അറിഞ്ഞതായി നടിക്കാറില്ല. നമ്മൾ രുചികരമായ ഭക്ഷണങ്ങൾ ആർഭാടമായി പൂർണ്ണമായി കഴിക്കുകയും ബാക്കിയുള്ളത് വെറുതെ കളയുകയുമാണ് ചെയ്യുന്നത്. തൊട്ടടുത്ത് ഒരു നേരത്തെ വിശപ്പടക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിലപിച്ചു കൊണ്ടിരിക്കുന്ന നിസ്സഹായരായ അയൽവാസികളെ നാം ഓർക്കാറേയില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. നൈദിന ജീവിതത്തിൽ ബന്ധുക്കളേക്കാർ ഏറെ അയൽവാസികൾക്കാണ് ഇടപെടാൻ കഴിയുക. അയൽവക്കത്തെ മര്യാദകൾ പാലിക്കേണ്ടതും അവരോടുള്ള ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളെപ്പോലെ പവിത്രമാക്കേണ്ടതും ഒരു മുസൽമാൻ്റെ കടമയായി പ്രവാചകൻ തൻ്റെ ജീവിത രീതിയിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അയൽവാസികൾക്ക് അനന്തരാവകാശം നൽകുവാൻ നിർദ്ദേശിക്കുമോ എന്ന് വിചാരിക്കുവോളം അയൽവാസികൾക്ക് നന്മ ചെയ്യാൻ ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ ഉപദേശിക്കുകയുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച ആഹാരം കഴിക്കുന്നവൻ സത്യവിശ്വാസിയല്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസി നിന്നോട് കടം ചോദിച്ചാൽ നീ അവന് നൽകണമെന്നും സഹായം ആവശ്യപ്പെട്ടാൽ നീ അവന് സഹായിക്കണമെന്നും മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടായാൽ അത് നിർവഹിച്ചു കൊടുക്കണമെന്നും ഉപദേശിക്കുകയും ചെയ്തു. അയൽവാസികളെ സഹായിക്കുന്നതിൽ വിമുക്തത കാട്ടുന്ന പലരും ഇന്നും അവരെ ദ്രോഹിക്കുന്നതിൽ മുൻപന്തിയിലാണ് എന്നുള്ളത് വളരെ ആശങ്കയുളവാക്കുന്നതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു ആണ് സത്യം, അവൻ സത്യവിശ്വാസി അല്ല എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ചു പറയുകയും ചെയ്തു. ആരാണവരെന്ന് സ്വഹാബിമാർ ചോദിച്ചപ്പോൾ, ആരുടെ ഉപദ്രവത്തിൽ നിന്ന് തൻ്റെ അയൽവാസി സുരക്ഷിതനല്ലയോ അവൻ തന്നെ എന്ന് ബുഹാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അയൽവാസികൾക്ക് നന്മ ചെയ്യുകയും അവരെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യൽ ഒരു സത്യവിശ്വാസിയുടെ കടമയാണ്. അല്ലെങ്കിൽ അവൻ്റെ അവളുടെ വിശ്വാസം പൂർത്തിയാക്കാൻ സ്വീകരിക്കപ്പെടാൻ ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നുള്ളത് പ്രവാചകൻ്റെ ജീവിത രീതിയിൽ നിന്നും നാം മനസ്സിലാക്കിയതാണ്. അയൽക്കാരോട് പോലും നല്ല രീതിയിൽ വർത്തിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായത്തിൽ 36-ാം വചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. നിന്റെ അയൽവാസികൾക്ക് നീ നന്മ ചെയ്യുക, എന്നാൽ നീ വിശ്വാസിയായി എന്ന പ്രവാചകൻ്റെ ഉപദേശം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ എത്ര പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ അയൽവാസികളെ സ്നേഹിക്കുക, അവർക്ക് സഹായം ചെയ്യാൻ സാധിച്ചെങ്കിൽ മനസ്സുകൊണ്ട് അവരെ അംഗീകരിക്കുക, ദ്രോഹിക്കാതിരിക്കുക, വാക്കുകൾ കൊണ്ടുപോലും അവരെ മുറിപ്പെടുത്താതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെ എവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.